ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലും മഴ വീണ്ടും ശക്തമായിട്ടുണ്ട്. അഗ്നികുണ്ട് അണക്കെട്ടിൽ നിന്ന് ഒഴുക്കിവിടുന്ന വെള്ളമൊക്കെ അതിൻ്റെ തോത് വർദ്ധിപ്പിച്ചു. അവിടെ നിന്ന് വെള്ളം ഒഴുക്കിവിട്ടതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡൽഹിയിൽ വെള്ളം കയറാൻ കാരണമായത്. യമുനയിൽ വീണ്ടും ജലനിരപ്പ് ഉയരുന്നു എന്നതാണ് തീരങ്ങളിൽ ആ ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു ആശങ്കയുടെ സാഹചര്യം വീണ്ടും ഉണ്ടാകുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, അർജുൻ തന്നെ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ആ വെള്ളപ്പൊക്കമൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ഇപ്പോൾ ജലനിരപ്പ് എത്രയാണ്? അപകടകരമായ ആ സാഹചര്യം വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ടോ? ദിവിഷ, ഇപ്പോൾ വീണ്ടും ജലനിരപ്പ് 205.81 മീറ്ററിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അതായത് ഇപ്പോഴും ഒരു ആശങ്ക തീരത്തുള്ളവർക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പ്രളയത്തെ തുടർന്ന് നിരവധി ആളുകൾ മാറി താമസിച്ചിരുന്നു. ഇവരെല്ലാം ഈ പ്രളയവെള്ളം ഇറങ്ങിയതോടെ തിരിച്ച് കുടിലുകളിലേക്കും വീടുകളിലേക്കും തിരിച്ചു പോയിരുന്നു. അതായത് ഈ വെള്ളമെല്ലാം യമുനയിലേക്ക് തിരിച്ചു പോയപ്പോൾ തന്നെ ഇവർക്കാണ് ഇപ്പോൾ വീണ്ടും ഡൽഹി സർക്കാർ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഇനിയും വലിയ രീതിയിൽ ഈ ജലനിരപ്പ് വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഉയർന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും മാറി താമസിക്കണം. കാരണം വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ജമ്മു കാശ്മീരിലും കനത്ത മഴയാണ് പെയ്യുന്നത്. ദേശീയപാത 5 അതുപോലെ തന്നെ ശ്രീനഗർ ജമ്മു ദേശീയപാതയെല്ലാം തന്നെ അടച്ചിരിക്കുകയാണ്. മണ്ഡിയിലും കുളുവിലും എല്ലാം ഓറഞ്ച് അലേർട്ടുണ്ട്. ഇന്നലെ ലഡാക്കിലും ഉത്തരാഖണ്ഡിലും മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ അഗ്നികുണ്ടിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തിൻ്റെ തോത് അത് വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ 2.51 ലക്ഷം ക്യൂസെക്സ് വെള്ളമാണ് തുറന്നുവിടുന്നത്. ഉത്തർപ്രദേശിലേക്കും ഹരിയാനയിലേക്കും പോകുന്ന കനാലുകൾ അടച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ മുഴുവൻ വെള്ളവും ഡൽഹിയിലേക്കാണ് കുതിച്ചെത്തുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആശങ്ക അത് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം ഇതിനോടകം തന്നെ ഡൽഹി സർക്കാർ എടുത്തിട്ടുമുണ്ട്. ആളുകളോട് മാറി താമസിക്കാനാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മഹാരാഷ്ട്രയിലും ഈ രത്നഗിരിയിലും താനെയിലും പൂനെയിലും അതുപോലെ തന്നെ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളുടെ ആ സാഹചര്യം കണക്കിലെടുത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമെന്ന് കണ്ടാൽ ഉടൻ തന്നെ അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. വീണ്ടും സമാനമായ സ്ഥിതി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെ കരുതുന്നു. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.